محمد الله وما توفيقي إلا بالله عليه توكلت إليه أنيب لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من خاف الله خافه كل شيء أو كما قال قال رسول الله صلى الله عليه وسلم إتهم وهمانون سناهم الله. സയ്യിദ് ബാദ്ഷാ തങ്ങൾ ഉൾപ്പെടെയുള്ള സദാത്തുകളെ ഇവിടുത്തെ മുദരിസ് ബഹുമാന്യനായ ഫത്താഹ് ഫൈസി, ഇവിടുത്തെ പ്രഗത്ഭനായ സദർ മുഅല്ലിം ഫാറൂഖ് ദാരിമി, ഇവിടെ ഒരുമിച്ച് കൂടിയ മറ്റ് ആലിമീങ്ങൾ മുഅല്ലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ മറ്റ് മാന്യ മുസ്ലിം സഹോദരന്മാരെ, വിശേഷ സഹോദരി, രണ്ട് പ്രധാന ചടങ്ങുകളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഞാനിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഒന്ന്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന പ്രശസ്തരായ ആരിഫും ഒലിയുമായ ഹുസൈൻ മുസ്ലിം അവറുകളുടെ കൂട്ട സിയാറത്തിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നീണ്ട 10 ദിവസത്തോളം ഇവിടെ നടത്തിവരുന്ന ഇൽമിന്റെ അഥവാ മതവിജ്ഞാന സദസ്സിന്റെയും ഔപചാരിക ഉദ്ഘാടനമാണ് നിർവഹിക്കാനുള്ളത്. ഞാൻ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹുവിനെ വളരെയേറെ ശുക്രുകൾ അർപ്പിക്കുന്നു. കാരണം ഈ കിന്നിയ മഹല്ലത്ത് ദിവസം തോറും മാസം തോറും കൊല്ലങ്ങൾ തോറും വളരെയേറെ അഭിവൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചയും ശോഭനമായ ഭാവിയും ഞാനിവിടെ ദർശിക്കുന്നു. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കളോടുകൂടി ഈ നാട്ടുകാരായ നിങ്ങളോടും അല്ലാഹുവിനെ ശുക്ര ചെയ്യണം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഫൻ അൽഫ. വളരെ പഴയ കാലം മുതൽ തന്നെ ഒരു മുസ്ലിം കേന്ദ്രം ജമാഅത്താണ് കിന്നിയ ജമാഅത്ത്. ഉന്നതന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും നേതൃത്വം നൽകുകയും ദർസ് നടത്തുകയും ചെയ്ത സ്ഥലങ്ങളാണ്. മാത്രവുമല്ല, ഇവിടെ ഉണർത്തിയതുപോലെ തന്നെ ആനായ സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇബ്നു ഖുതുബി റഹ്മത്തുള്ളാഹി അലൈ അവരുടെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിക്കുകയും ദരജകൾ ഉയർത്തി കൊടുക്കുകയും ചെയ്യും. മാറാകട്ടെ, അദ്ദേഹത്തിന്റെ അവസാന കാലം വരെയും ഇവിടെ ഖാളി എന്നുള്ള നിലക്ക് ഇവിടുത്തെ ദീനിന്റെ നേതൃത്വം നൽകിയ മഹാനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഈ ജമാഅത്ത് വളരെ ഐക്യത്തോടും വളരെ ഒത്തൊരുമയോടും ഭിന്നിപ്പില്ലാതെ അനൈക്യമില്ലാതെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
അതിന്റെ തെളിവാണ് ഈ കാണുന്ന പുരോഗതിയും അഭിവൃദ്ധിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ നിരക്ക് അല്ലാഹു ഈ ജമാഅത്തിനെ നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹുസൈൻ ആജി, അദ്ദേഹം ക്ഷീണിതനാണ്. വാർദ്ധക്യ സഹജമായ വയസ്സിനോടനുബന്ധിച്ചുള്ള ക്ഷീണത്തിലാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ കുറെ ആളെ മുഖങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നു. വിശിച്ച നമ്മുടെ മമ്മുഞ്ഞി ഹാജി അടക്കമുള്ള പലരും ഇവിടെ നിന്ന് മരിച്ചുപോയി. അവരൊക്കെ ഈ നാടിന് വളരെയേറെ, നാടിന് മാത്രമല്ല സമൂഹത്തിനും അന്യമതസ്ഥർക്കും പല കാര്യങ്ങളിൽ നേതൃത്വം നൽകുകയും മസലത്തുണ്ടാക്കുകയും ചെയ്ത മഹാൻ വ്യക്തികളായ ഉമറാക്കളാണ് അവർ. ഖബറിനെ അല്ലാഹു സ്വർഗത്തോപ്പാക്കട്ടെ, ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ മഹല്ലത്തിലേക്ക് ഇവര് തിലകം ചാർത്തിക്കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഇവിടെ കിടക്കുന്ന മഹാനായ ഹുസൈൻ മുസ്ലിയാർ. അദ്ദേഹം ഇൽമു പഠിച്ച ആലിമാണ്. അതിനുപരിയായി അള്ളാഹുവിന്റെ വളരെയേറെ തഖ്വ ചെയ്തവരാണ്. ഇൽമുള്ളാൽ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുകയും തഖ്വ ചെയ്യുമ്പോൾ അവർക്ക് അള്ളാഹു നൽകുന്ന മൂന്നാമത്തെ സ്ഥാനമാണ് വിലായത്ത്. അള്ളാഹു തൃപ്തിപ്പെടുക. അള്ളാഹുവിനെ അവർ പൂർണ്ണമായും കൽബിൽ തൃപ്തിപ്പെട്ടു കഴിഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റൊന്നും അവരെ കൽബിലില്ല. ആ അവസ്ഥയിൽ എത്തുമ്പോൾ അവരെ അള്ളാഹുവും തൃപ്തിപ്പെടുന്നു. അതുകൊണ്ടാണ് നാം അവരെ ബഹുമാനിക്കാൻ കാരണമാകും. അള്ളാഹുവിന്റെ ഭയപ്പെട്ട് ജീവിച്ചപ്പോൾ അവരോട് നമുക്ക് ഭക്തി ഉണ്ടാകുന്നു, അവരൊക്കെ നമുക്ക് അവരോട് ഭയമുണ്ടാകുന്നു, അവരുമായുള്ള സമ്പർക്കം വളരെ അനുഗ്രഹമാണെന്ന് അള്ളാഹു പറയുന്നു. വിശ്വാസികളോടാണ് നമ്മളോട് ഇത്തഖുല്ല. രണ്ടാമത് പറയുന്ന തഖ്വ ചെയ്യണം. മൂന്നാമത് അള്ളാഹു പറയുന്നത് പോരാ, നിങ്ങൾക്ക് ഈമാൻ വിശ്വാസമുണ്ട്, നിങ്ങൾ വളരെയേറെ തഖ്വ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാകരുത്. മൂന്നാമത് പറയുന്നു സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, പ്രവാചകന്മാർ ഉൾപ്പെടെ ഹബീബാനിബങ്ങളുടെ കുടുംബ പരമ്പരമായ അഹ്ലു ബൈത്ത് ഉൾപ്പെടെ അവരെല്ലാവരെയും നിങ്ങൾ ബന്ധപ്പെടുക. അവരുമായുള്ള സമ്പർക്കം നിങ്ങൾക്ക് വളരെയേറെ നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. അവരുമായി ബന്ധപ്പെടണം. എന്തുകൊണ്ട് ബന്ധപ്പെടണം? നമ്മളെക്കാളും അധികം ഇബാദത്ത് അവർക്കുണ്ട്, നമ്മളെക്കാളും അധികം ഇൽമുണ്ട്. അത് നമ്മളവരുമായി ബന്ധപ്പെടുമ്പോൾ അവൾ നിന്നുള്ള ആ വോൾട്ടേജ്, ആ വോൾട്ടേജ് ശക്തി നമ്മളിലേക്ക് പകർന്നു വരും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. മഹാനായ സി എം വലിയുള്ള മടവു, അദ്ദേഹം ഞങ്ങളുമായി വളരെ അടുപ്പരായിരുന്നു. കാരണം പറയും, എല്ലാ കൊല്ലവും മുഹറം ഒന്നിന് വന്നാ പത്ത് കഴിഞ്ഞു പോകും. അപ്പൊ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാന് വാപ്പാനെ അറിയും കോഴിക്കോട് എന്ന് പറഞ്ഞ. കാരണം ഞാൻ സിയാറത്തിന് വേണ്ടി ചുറ്റി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ കുംബോലിൽ വന്നിരുന്നു, വാപ്പാനെ കണ്ടിരുന്നു. ഉച്ചലംകോട് മഖാം സിയാറത്തിന് വന്നതാണ് മാലിക് സിയാറത്തിൽ. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആര് തന്നെ ആദ്യമായി വലിയായിട്ടുണ്ടെങ്കിലും അവരെല്ലാം വളരെയേറെ സായിരങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാം. മഹാനായ ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാർ, മഹാനായ അമ്പംകുന്നിൽ ബീരാംകുട്ടി മുസ്ലിയാർ, ബീരാം മുസ്ലിയാർ, മഹാനായ വടകര മുഹമ്മദ് അയ്ത്തകൾ അടക്കമുള്ള മുഴുവൻ നൗലിയാക്കളെയും ജീവിതം നമ്മൾ എടുത്താൽ അവർ അജ്മീർ, അജ്മീർ ഫക്കീർ എന്നാണ് ബഹുമാനപ്പെട്ടവർക്ക് പേര്. അവർക്ക് വീരാന അജ്മീർ ഫക്കീർ. അജ്മീർ ഫഖീർ എന്ന് പറഞ്ഞാൽ ആര് തന്നെ വിലായത്തിന്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അവർ മറ്റുള്ള ഔലിയാക്കളുമായി സമ്പർക്കം പുലർത്തി
അവരെ വോൾട്ടേജ് അവരിൽ നിന്നുള്ള കരാമത്തിന്റെ പ്രഭ അവർക്ക് നൽകുന്നു. ഏതെങ്കിലും മക്കാമുകൾ ഇങ്ങനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കും, എവിടെങ്കിലും മക്കാമിന് കൂടും, അങ്ങനെ ആയിട്ട് അവർക്ക് ആ സ്ഥാനം കിട്ടുന്നു. നമുക്ക് നേർവഴിയിലാകാനും ഹിദായത്തിലാകാനും നമ്മുടെ മരണം സന്തോഷത്തിലാകാനും അങ്ങനെയുള്ളവരായുള്ള സമ്പർക്കം ബന്ധം നമുക്ക് ആവശ്യമാണ്. അതിനാണ് നാം അവർ ബഹുമാനിക്കുന്നത്. ഇവിടെ ഉറൂസ് അല്ലെങ്കിൽ കൂട്ടസിയാറത്ത് അല്ലെങ്കിൽ ആണ്ട് നേർച്ച എന്ത് പറഞ്ഞാലും ശരി, നമ്മുടെ ഉദ്ദേശം ഒന്ന്, അവരെ സിയാറത്ത് ചെയ്യുക, അവർക്ക് ഖുർആനുമായി ഹദിയ ചെയ്യുക, അവരെ കാരണമായി ഇങ്ങനെയുള്ള ഇൽമിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുക, അവസാനം നിബിധങ്ങളുമേലുള്ള മത മൗലിദികൾ ചെല്ലുക, ഒരു തബറുക്ക് എന്തെങ്കിലും സീരണയായി കൊടുക്കുക. ഇത് അനാവശ്യമാണെന്നോ ഇത് അന്ധവിശ്വാസമാണെന്നോ ഇത് അനാചാരമാണെന്നോ ഇത് ശിർക്കാണെന്നോ സ്ഥാപിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളത് വളരെ വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പരിശുദ്ധമായ ഒരു കൂട്ടസിയാർത്ഥിയ മജ്ലിസിലാണ് ഞാൻ ഇൻഷാ അല്ലാ നീണ്ട 10 ദിവസം ഉന്നതന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഈ സ്റ്റേജിൽ വരാനുണ്ട്, ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഇന്ന് തന്നെ പ്രസംഗിക്കുന്ന ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നൗഫൽ സഖാഫി ചെറുപ്പക്കാരനാണ്, നല്ല പ്രസംഗികനാണ്. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഹിമ്മത്തും മനക്കരുത്തും അല്ലാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്യുകയും ഈ നോട്ടീസ് കൊടുത്തതിനനുസരിച്ച പരിപാടി ഇവിടെ കൊടുത്ത എല്ലാവരെയും അല്ലാഹു ഈ സ്റ്റേജിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വളരെയേറെ മാനസികമായും ശാരീരികമായും ഒരു വിഷമത്തിലുള്ള സമയമാണ്. എല്ലാവരും ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫത്തഹന ലക ഫത്തഹം മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടു കൂടി ഈ മതവിജ്ഞാന വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ദറസും മദ്രസയും അത് വളരെ നല്ല അഭിവൃദ്ധിയിൽ മുന്നോട്ട് നീങ്ങുന്നു. ഞാൻ നേരത്തെ ഉണർത്തി ഇവിടുത്തെ മദ്രസ ഇപ്പൊ അടുത്ത് ഒന്നൊന്ന് രണ്ട് കൊല്ലാത്ത ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞു വന്നത്. പുരാതനമായി വളരെ മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ആലിമീങ്ങൾ നേതൃത്വം നൽകിയ ദർസ് നടത്തിയ സ്ഥലമാണ് ആ ദർസ്. നമുക്ക് ഖിയാമനാൾ ഇവിടെ നിലനിൽക്കണം, നല്ല നിരക്ക് നടത്തണം, അത് നടക്കുന്നുണ്ട്, അള്ളാഹു നിലനിർത്തട്ടെ. അതുപോലെ തന്നെ മദ്രസയും നല്ല കെട്ടിടമാണ്, അൽഹംദുലില്ലാ. നല്ല നിരക്കുള്ള ഇൽമ് നമ്മുടെ അധ്യാപകന്മാർ മാലിമീങ്ങൾ വിശേഷ ഇവിടുത്തെ സദറിന്റെ നേതൃത്വത്തിൽ, അതായത് ഫാറൂഖ് ദാരിമി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നു. ഇക്കുറി വളരെയേറെ പ്രൈസെല്ലാം ഈ മദ്രസ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ സന്തോഷിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീനിയായ രൂമുകൾ നല്ലോണം അള്ളാഹു നിറച്ചു കൊടുക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അവരെ അള്ളാഹു വളർത്തിത്തരികയും അതേ ആശയാദർശത്തിൽ മരണം വരെയും അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ എന്നുകൂടി ദുആ ചെയ്യുകയും ആ മാലിന്യങ്ങളെ വളരെയേറെ അനുമോദിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.